ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കക്കറൊട്ടിയാണ്. ഇതിനായി നമുക്ക് ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാം. ഇതിനായി ഞാനിവിടെ 3 സവാള, 2 തക്കാളി ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. 750 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചൂടായ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റാം. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കുക. പച്ചമണം മാറിയ ശേഷം ചിക്കൻ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. ശേഷം മല്ലിയില, വേപ്പില കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 1/2 കപ്പ് വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. അഞ്ച് മണിക്കൂർ മുമ്പ് തിളപ്പിച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച അരിയാണിത്. സോക്ക് ചെയ്ത് വെച്ച അരിയിലേക്ക് 1/2 കപ്പ് ചെറുകിയ തേങ്ങയും 3-4 ഉള്ളിയും 1 ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഫൈനായി അരച്ചെടുക്കുക. ഈ അരച്ചു വെച്ച മിക്സിലേക്ക് ആവശ്യത്തിന് ഉപ്പും അരിപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റിയ രീതിയിലുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം നമുക്കിതിന് വേണ്ടത്. കഴുകി വൃത്തിയാക്കിയ വാഴയിലയിലേക്ക് ഇതേപോലെ ഉരുളകളാക്കി വെച്ചു കൊടുക്കാം. ശേഷം ഇതേപോലെ ആവിയിൽ വേവിച്ചെടുക്കാം. വേവിച്ച 10 ല് ഇതേപോലെ പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളവും തളിച്ച് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ചെയ്യണം. ഇനി 1/2 കപ്പ് ചെറിയ തേങ്ങയിലേക്ക് 2 ഏലക്ക, 2 കഷ്ണം പട്ട, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി വേവിച്ചു വെച്ച അരിയിലേക്ക് നമുക്ക് കറി, തേങ്ങ എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. 5 മുതൽ 10 വരെ മിനിറ്റ് തിളപ്പിച്ച ശേഷം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും വിട്ടുപോയത്.